ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. മോമി ടെയിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, വേറെ ഒന്നുമല്ല, വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ കൊടുത്ത് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പമാണ്. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ വെള്ളയപ്പത്തിൻ്റെ മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. അതുകൊണ്ട് ദാ ഇപ്പം നോക്കിയപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ വെള്ളയപ്പത്തിന് സാധാരണ അരി വെള്ളത്തിലിട്ട് പിന്നെ അരി അരച്ചെടുത്ത് അതിൻ്റെ അകത്ത് കുറച്ച് ചോറിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ടായി നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മാവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. സാധാരണ വെള്ളയപ്പം ഉണ്ടാക്കാനൊന്നും എനിക്ക് ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു, കാരണം ഇതേപോലെ അരി കുതിർത്തി വെക്കൽ അങ്ങനെ എനിക്ക് എല്ലാം കൂടെ കൺഫ്യൂഷനായി പോകാറുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് വെള്ളയപ്പം ഇവിടെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കേട്ടോ. അപ്പം ഞാനിവിടെ തലേന്ന് ഒരു വൈകുന്നേരം ഒരു 6:30 to 6:30 ഞാൻ വെള്ളയപ്പത്തിനൊക്കെ ചെയ്യാം, വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവൊക്കെ തയ്യാറാക്കി വെക്കാറ്. അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ നിറച്ചും അരിപ്പൊടിയാണ് എടുക്കാറ്. ഞാൻ അരിയല്ല യൂസ് ചെയ്യുന്നത്, പച്ചരിയല്ല യൂസ് ചെയ്യുന്നത്, അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാൻ എന്താ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് സെയിം ഗ്ലാസ്സിൽ തന്നെ പകുതി, നമ്മൾ ഒരു ഗ്ലാസ് ഫുൾ അരിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ് സെയിം ഗ്ലാസ്സിൽ ഹാഫ് നമ്മുടെ വെള്ള അവലാണ് യൂസ് ചെയ്യാറ്. നിങ്ങളുടെ വെള്ള അവലില്ലെങ്കിൽ ബ്രൗൺ കളർ അവലായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാ ചിരകിയതാണ്. ഞാനിവിടെ ഒരു പിടി തേങ്ങാ ചിരകിയതാണ് നമ്മുടെ മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒരു പിടി മതിയാകും. പിന്നെ വേണ്ടത് ആവശ്യത്തിന് വെള്ളമാണ്. വെള്ളം നമുക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളമോളം ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പകുതി ആദ്യം വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കും. അതിന് ശേഷമാണ് ബാക്കി വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പോരാ, ബാക്കി കൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഈസ്റ്റാണ്, ഒരു ചെറിയ വളരെ ചെറിയൊരു സ്പൂണ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ജീരകവും അതുപോലെ ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുത്താൽ ഒരു എന്താ പറയുക ഒരു പ്രത്യേക മണവും രുചിയൊക്കെ കിട്ടും. ഞാൻ സാധാരണ അങ്ങനെ ചേർക്കാറില്ല, ചിലപ്പം ഓർക്കുമ്പോൾ ചേർക്കും, ചിലപ്പം മറന്നുപോയാൽ അത് ചേർക്കത്തുമില്ല, സ്കിപ്പായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓരോരുത്തരുടെ ഫ്ലേവർ, അത് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. അപ്പോൾ ദാ ഇവിടെ വെള്ളയപ്പത്തിൻ്റെ മിക്സ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകത്തിൽ നല്ല കൺസിസ്റ്റൻസിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഓവർ വെള്ളമല്ല, എന്നാൽ കറക്റ്റ് പരിവമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത് ഈ ഒരു മെത്തേഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പച്ചരി കുതിർത്തിയിട്ടിട്ട് അത് അരച്ചെടുത്ത് പിന്നെ അതിൽ ചോറ് ആഡ് ചെയ്ത് അതിനേക്കാളും എനിക്ക് വളരെ സിമ്പിളായിട്ട് തോന്നിയ മെത്തേഡ് ഇതാണ്. പിന്നെ ടേസ്റ്റും നന്നായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പം ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് മൂടി വെച്ചാൽ മാത്രം മതി. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും. അപ്പം ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ തലേന്ന് ഒരു 6:30 ഞാൻ ഈ ഒരു പരിപാടി ചെയ്തു വെച്ചത്. ഇനി ഒന്ന് അടച്ചു വെച്ച് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ദാ നമ്മുടെ വീഡിയോയിൽ ആദ്യം കാണിച്ചതുപോലെ തന്നെ നമ്മുടെ എന്താ വെള്ളയപ്പത്തിൻ്റെ മാവ് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി നല്ല ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ തലേദിവസം ചെയ്തു വെച്ചതുകൊണ്ട് നന്നായിട്ട് തന്നെ നല്ല പൊങ്ങി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ തലേദിവസം വൈകുന്നേരം 6:30 തന്നെ ചെയ്തു വെക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു പരിവം കിട്ടും. ഇനി പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല, ആവശ്യത്തിന് ചുട്ടെടുത്താൽ മതി. നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് വെള്ളയപ്പം തയ്യാറാക്കി കഴിക്കാൻ പറ്റും. അപ്പം ഇനി ചുട്ടെടുക്കുന്ന കൂടെ ഒന്ന് കാണിച്ചേരേ. അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തലേ ദിവസം മാവ് റെഡിയാക്കുന്ന സമയത്തും ഉപ്പ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മാവ് റെഡിയായി പിറ്റേ ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതിന് തൊട്ട് മുന്നേ വല്ലതും ചേർത്താൽ മതിയാവും. ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് വേണം ചുട്ടെടുക്കാനേ. അപ്പോൾ ഇതാ ഞാനിവിടെ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, വെള്ളയപ്പ ചട്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ വെള്ളയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇരുമ്പിൻ്റെ ചട്ടിയും കിട്ടും. അപ്പം എനിക്ക് കുറച്ചുകൂടെ സൗകര്യം ഇതായി തോന്നിയുകൊണ്ട് ഞാനിവിടെ വെള്ളയപ്പ ചട്ടി, നോൺ സ്റ്റിക്കിൻ്റെ വെള്ളയപ്പ ചട്ടിയാണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ദാ ഇവിടെ വെള്ളയപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മാവ് ചെറിയൊരു കുഴിയങ്കയിലിൽ ചട്ടിക്കകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളയപ്പച്ചട്ടി ഒന്ന് കറക്കി കൊടുത്താൽ മതി, ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ വെള്ളയപ്പം ചുറ്റിക്കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഹോൾസ് വരും, കണ്ടോ, അത് ഈ കാണുന്ന പോലെ ഹോൾസ് വരും. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ആ ഹോൾസ് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ചട്ടിയുടെ മൂടിയിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ വെള്ളയപ്പം തയ്യാറാക്കി എടുക്കുന്നത്. ഹൈ ഫ്ലെയിം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പുക പോലെ വന്നിട്ട് അടിക്കു പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ലോ ഫ്ലെയിമാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മൂടിയിട്ട് ഒരു എന്താ പറയുക, ഒരു മിനിറ്റ് ഒന്നും വേണ്ട, അതിന് മുന്നേ തന്നെ നമ്മുടെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ടാവും. ദാ ഇവിടെ കണ്ടോ, കൈകൊണ്ട് എടുക്കാവുന്ന പാകത്തിനായിട്ടുണ്ട്, അതായത് നന്നായിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ വെള്ളയപ്പം നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു മെത്തേഡ്. അപ്പോൾ ദാ വെള്ളയപ്പം ഒന്ന് നമ്മുടെ ചട്ടിക്കകത്തുനിന്ന് എടുക്കട്ടെ, കണ്ടോ, നല്ല നല്ല ഹോൾസും വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണ്. ഇനിയിപ്പം വേഗത്തിൽ അടുത്തടുത്തായിട്ട് വേഗം വേഗം ഒന്ന് ചുട്ടെടുക്കാവേ. ഞാനിവിടെ ഇഷ്യൂവിന് വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പ് അല്ലാതെ ഫ്ലവേഴ്സിൻ്റെ ഷേപ്പിലൊക്കെ വെള്ളയപ്പം ചുട്ടെടുക്കാറുണ്ട്. അപ്പം പെട്ടെന്ന് പ്ലേറ്റിൽ ഇതുപോലെ വെള്ളയപ്പം ഫ്ലവറിൻ്റെ ഷേപ്പിലൊക്കെ കാണുമ്പോഴത്തേക്കും പുള്ളിക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇൻട്രസ്റ്റിൽ കഴിക്കാറുണ്ട്. അപ്പം നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലത്തെ ഷേപ്പിലൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് പോവാണ്. ബൈ.